2020-ലെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അട്ടിമറി കേസിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരൻ. ഇതോടെ ട്രംപിനെതിരെ കോടതി കൂടുതൽ കുറ്റങ്ങൾ ചുമത്തി. രാജ്യത്തെ കബളിപ്പിക്കൽ, ഔദ്യോഗിക നടപടികൾ തടസ്സപ്പെടുത്തൽ, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് മുൻ പ്രസിഡന്റിനെതിരെ ചുമത്തിയിരിക്കുന്നത്. 20 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ട്രംപിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ട്രംപിനോട് വ്യാഴാഴ്ച കോടതിയിൽ ഹാജരാകാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതാദ്യമായാണ് ഒരു മുൻ അമേരിക്കൻ പ്രസിഡന്റ് തുടർച്ചയായി ക്രിമിനൽ കേസുകളിൽ പ്രതിയാകുന്നത്. 2020-ൽ സുതാര്യമായും നീതിയുക്തമായും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അട്ടിമറിക്കാൻ അന്നത്തെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഗൂഢാലോചന നടത്തിയെന്നാണ് കേസ്. തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ടെങ്കിലും തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ട്രംപ് അധികാരത്തിൽ തുടർന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജോ ബൈഡന് സമാധാനപരമായി അധികാരം കൈമാറാതെ ട്രംപ് നടപടികൾ വൈകിച്ചു. ബൈഡന്റെ വിജയം ഔപചാരികമാക്കുന്നത് തടയാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ അനുയായികൾ US ക്യാപിറ്റോൾ ആക്രമിച്ചു. ഇതിനായി ട്രംപ് ഗൂഢാലോചന നടത്തിയെന്നും കോടതി കണ്ടെത്തി. ക്യാപിറ്റോൾ ബിൽഡിംഗിന് നേരെ നടന്ന ആക്രമണം അമേരിക്കൻ ജനാധിപത്യത്തിന് നേരെയുണ്ടായ വെല്ലുവിളിയാണ്. US അടിത്തറയെ തന്നെ ദുർബലമാക്കുന്ന നുണകളാണ് ട്രംപ് പറഞ്ഞതെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കോളമിസ്റ്റിനെ ലൈംഗികമായി അപമാനിച്ച കേസിലും ട്രംപ് കുറ്റക്കാരനാണെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു. കേസിൽ ട്രംപിനോട് കോടതി $5 മില്യൺ നഷ്ടപരിഹാരമായി നൽകാനും ആവശ്യപ്പെട്ടു. നിരവധി സ്ത്രീകൾ നേരത്തെ ട്രംപിനെതിരെ കടുത്ത പീഡന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇത്തരമൊരു കേസിൽ ട്രംപ് ശിക്ഷിക്കപ്പെടുന്നത് ആദ്യമായിട്ടാണ്. 79-കാരിയായ കാരൽ കടുത്ത ആരോപണങ്ങളായിരുന്നു ട്രംപിനെതിരെ ഉന്നയിച്ചത്. 1996-ലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മാൻഹട്ടനിലെ ആഡംബര സ്റ്റോറിലെ വസ്ത്രം മാറുന്ന മുറിയിൽ വെച്ച് ട്രംപ് തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്നായിരുന്നു പരാതി. തന്നെ പൊതുമധ്യത്തിൽ ട്രംപ് അപമാനിച്ചുവെന്നും കോളമിസ്റ്റ് കൂടിയായ കാരൽ ആരോപിച്ചിരുന്നു. എന്നാൽ പരാതിക്കാരി ഉന്നയിച്ച ലൈംഗിക പീഡന ആരോപണം തള്ളിയ 9-അംഗ ജൂറി മറ്റെല്ലാ ആരോപണങ്ങളും ശരിവെക്കുകയായിരുന്നു. നിരവധി സ്ത്രീകൾ നേരത്തെ ട്രംപിനെതിരെ കടുത്ത പീഡന ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. തനിക്ക് നാണക്കേടുണ്ടാക്കുന്ന വിധിയാണിതെന്നും പറഞ്ഞ് കോടതി വിധിയെ അദ്ദേഹം തള്ളി. ന്യൂയോർക്ക് ജൂറിക്കെതിരെ അദ്ദേഹം രംഗത്ത് വരികയും ചെയ്തു. താൻ വേട്ടയാടലിന്റെ ഇരയാണെന്ന് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിലൂടെ ഉറക്കെ വിളിച്ചു പറഞ്ഞു. ലൈംഗിക പീഡന കേസ്, മാനനഷ്ട കേസ് എന്നിങ്ങനെ 2 കേസുകളായിരുന്നു ട്രംപിനെതിരെ ഉണ്ടായിരുന്നത്.